ഹലോ, സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഏത് തരത്തിലുള്ള മൊബൈൽ ഫോൺ ആയിക്കോട്ടെ അതിൻ്റെ ഹെഡ്ഫോൺ മോഡ് കാണിക്കുന്ന പ്രോബ്ലം എങ്ങനെ റിപ്പയർ ചെയ്യാം, മദർ ബോർഡിൽ സാധാരണ ചെയ്യുന്നതല്ലാതെ ഷോർട്ട് കട്ട് രീതിയിൽ, അതായത് ബൈപ്പാസ് രീതിയിലുള്ള ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഹെഡ്ഫോണിൻ്റെ സിമ്പിള് വന്നു നിൽക്കുന്ന പ്രോബ്ലം ഏത് മൊബൈലും ആയിക്കോട്ടെ, ഇപ്പോൾ ടച്ച് മൊബൈലായിക്കോട്ടെ, ഇനി അല്ലെങ്കിൽ കീപാഡ് മൊബൈലായിക്കോട്ടെ, ഏത് മൊബൈലാണെങ്കിലും നമ്മളുടെ ഈ ഹെഡ്ഫോണിൻ്റെ കംപ്ലൈൻറ്റ് വന്നു നിൽക്കുന്ന പ്രോബ്ലം നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിനിപ്പോൾ 4 കണക്ഷനാണുള്ളത്. ഇതിനാവുമ്പോൾ 5 കൺഷൻ ഉണ്ടാവും. എത്ര കൺഷനും ആയിക്കോട്ടെ, കൺഷൻ ഒരു വിഷയമല്ല, വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് മൊബൈൽ അഴിച്ചതിന് ശേഷം ഈ ഹെഡ്ഫോണിൻ്റെ കണക്ഷന്, ഹെഡ്ഫോണിന് 5 കൺഷനുണ്ട് അല്ല 4 കൺഷനുണ്ട് എത്രയോ ആയിക്കോട്ടെ, അതിൽ എത്ര പോയിൻറ്റുകൾ നെഗറ്റീവ് കണക്ഷനുണ്ടെന്ന് മൾട്ടിമീറ്റർ വെച്ച് നിങ്ങൾ നോക്കുക. അപ്പോൾ ഒരു പ്രോബ് നെഗറ്റീവ് വെച്ചുകൊണ്ട് ഏതൊക്കെ പോളുകളിലാണ് ഇതിൻ്റെ നെഗറ്റീവ് കൺസൺ കയറുന്നതെന്ന് നോക്കുക. അപ്പോൾ ഉദാഹരണത്തിന് 2 പോയിൻ്റ് കയറുന്നുണ്ട്, ബാക്കി 3 പോയിൻറ്റിൽ കയറുന്നില്ലെങ്കിൽ നമുക്ക് ഈ 3 പോയിൻറ്റുകളാണ് ആവശ്യമുള്ളത്. ഈ 3 പോയിൻറ്റുകളിലാണ് നമ്മൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരെ പോസിറ്റീവ് ബാറ്ററി കോണ്ടാക്റ്റിൻ്റെ പോസിറ്റീവിൽ നിന്നും ഒരു ജമ്പർ വയറ് നമ്മൾ എടുക്കുന്നു. ജമ്പർ വയറ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ടീസർ വെച്ച് ജമ്പർ വയറെ കൂട്ടിപ്പിടിച്ചുകൊണ്ട്, ഈ വയറിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ജമ്പർ വയറാണെന്നൊരു അത് ടീസറിനോട് ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. കൂട്ടിപ്പിടിച്ച് വെച്ച് നമ്മൾ നെഗറ്റീവ് അല്ലാത്ത പോളുകളിൽ ഫോൺ ഓണാക്കുക. ഫോൺ ഓണാക്കി വെച്ചുകൊണ്ട് തന്നെ നെഗറ്റീവ് അല്ലാത്ത പോളുകളിൽ ഒന്ന് കൺഷൻ കൊടുക്കുക. ടീസറിന് ഇങ്ങനെ കൺഷൻ കൊടുത്ത് നോക്കുക, നിങ്ങളുടെ ഹെഡ്ഫോൺ പ്രോബ്ലം മാറുന്നുണ്ടോ എന്ന് ഡിസ്പ്ലേയിൽ ശ്രദ്ധിക്കുക. മാറുന്നില്ലെന്നൊരു അടുത്ത കൺഷൻ, അടുത്ത കൺഷൻ. 3 കൺഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഹെഡ്ഫോണിൻ്റെ സിമ്പിള് മാറും. മാറിയുകൊണ്ട് കാര്യമായില്ല, ഇതുകൊണ്ട് വേറൊരു കംപ്ലയിൻ്റ് വരും. അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഏത് പോയിൻ്റാണ് ഇതിന് സാധാരണ ഇതെന്നെ അങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വോൾട്ടേജ് കറക്റ്റായിട്ട് ചെല്ലുന്നില്ല. ഏതെങ്കിലും കപ്പാസിറ്റർ ലീക്കായിട്ടുണ്ട് അല്ലെന്നൊരിയിൽ ഷോർട്ടായിട്ടുണ്ട്, ഫുള്ള് ഷോർട്ടായിട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ള കേസുകളിൽ ഇതിൻ്റെ വോൾട്ടേജ് വരാത്തതുകൊണ്ടാണ് ഈ ഹെഡ്ഫോണിൻ്റെ സിമ്പിള് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. ഹെഡ്ഫോൺ കണക്റ്റായിട്ട് കിടക്കുകയാണ്, അങ്ങനെയെങ്കിൽ സ്പീക്കർ മൈക്കും റിംഗറും ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഈ നെഗറ്റീവ് പോളിലല്ലാതെ ബാക്കി 3 പോളിൽ നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെഡ്ഫോണ് സിമ്പിള് മാറിയതായിട്ട് കാണാം. അങ്ങനെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജമ്പർ ഇങ്ങനെ കറക്റ്റായിട്ട് പിന്നെ അങ്ങ് ജമ്പർ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയല്ല, അങ്ങനെ ജമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാർജിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാവും. ചാർജിങ് നോട്ട് ചാർജിങ് അല്ലെന്നൊരു ചാർജിങ് എറർ അല്ലെ ചാർജിങ് കയറില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതിനിടയ്ക്ക്, അതായത് ഈ ജമ്പറിനും കണക്ടറിനും ഇടയ്ക്ക് ഒരു റെസിസ്റ്റർ വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ആ റെസിസ്റ്റർ 1 kΩ ആയിരിക്കണം. ആ റെസിസ്റ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കംപ്ലയിൻറ്റ് മാറിക്കിട്ടുന്നതാണ്. 1K റെസിസ്റ്ററിൻ്റെ അകത്തൂടെ കടത്തി വിടുക. അപ്പോൾ ഇതുപോലെ പഴയ ചാർജറിനകത്തൊക്കെ ഈ 1K റെസിസ്റ്റർ ഉണ്ടാവും. 1K റെസിസ്റ്റർ എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളർ കോഡ് ബ്രൗണ്, ബ്ലാക്ക്, റെഡ്, ഗോൾഡ്. ഒന്നും കൂടെ പറയാം, ബ്രൗണ്, ബ്ലാക്ക്,
റെഡ് ഗോൾഡ്. അപ്പോൾ ഇങ്ങനെ ഒരു രജിസ്റ്റർ ഇളക്കിയെടുത്ത് വെച്ചാൽ മതിയാവും. അഥവാ എല്ലാ ഫോണിലും ഇത്രയും വലിയ രജിസ്റ്റർ നിങ്ങൾക്ക് വയ്ക്കാൻ ഇടയുണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു പി സി ബി എടുത്തേച്ച് അതിനകത്തുനിന്ന് 1K ഒരു രജിസ്റ്റർ ഇളക്കിയെടുത്ത് ഇങ്ങനെ കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ നിങ്ങളെ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വരച്ച് കാണിക്കാം. ഈ ബാറ്ററി കോണ്ടാക്റ്റ് ഇതാണെങ്കിൽ ഇതിനിപ്പം ഇത് പ്ലസ് ആണെങ്കിൽ ഈ പ്ലസ്സിൽ നിന്നൊരു കണക്ഷൻ എടുക്കുക. കണക്ഷൻ എടുത്തേക്കിട്ട് ഹെഡ്ഫോണിന് ഇപ്പോൾ 5 ലെഗ് ഉണ്ടെങ്കിൽ 1, 2, 3 ഇവിടെ 2 ലെഗ് ഉണ്ടെങ്കിൽ ചിലതിനൊക്കെ 4 ലെഗേ കാണുള്ളൂ. 5 ലെഗ് ഉണ്ടെങ്കിൽ ഇതിൽ നെഗറ്റീവ് പോളല്ലാത്ത എല്ലാ പോളിലേക്ക് ഈ കണക്ഷൻ ഒന്ന് മുട്ടിച്ച് നോക്കുക. നെഗറ്റീവ് പോള് എത്രണം ഉണ്ടോ അത് ഒഴിവാക്കുക. അല്ലാത്ത കണക്ഷനിലേക്ക് നിങ്ങൾ ഫോണ് ഓണാക്കി വെച്ചുകൊണ്ട് മുട്ടിച്ച് നോക്കുക. എന്നിട്ട് ഡിസ്പ്ലേ ശ്രദ്ധിക്കുക മാറിയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഇതെടുക്കുക, ഇപ്പുറത്ത് കൊടുക്കുക. അങ്ങനെ നെഗറ്റീവ് അല്ലാത്ത എത്ര പോളുണ്ടോ അത് നോക്കുക. അങ്ങനെ നിങ്ങളുടെ അപ്പോൾ കറക്റ്റായിട്ടുള്ള വോൾട്ടേജ് 3.7 വോൾട്ടേജ് വേണം ഇത് കറക്റ്റായിട്ട്. അപ്പോൾ അത്ര വോൾട്ടേജ് അവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെഡ്ഫോണ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനിടയ്ക്ക് ഒരു രജിസ്റ്റർ വെച്ച് കൊടുക്കുക. ഈ രജിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ ഇത് 1K ആയിരിക്കണം. ഈ രജിസ്റ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ഫോണിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.